നമസ്കാരം. തുടർ ഭരണത്തിനുള്ള ഒരുക്കത്തിലാണ് സി പി എം. ഇപ്പോൾ തെരഞ്ഞെടുപ്പിൽ വിജയിച്ചുവെങ്കിലും ചില കാര്യങ്ങൾ സി പി എമ്മിന് ഇപ്പോഴും വെല്ലുവിളി തന്നെയാണ്. ഇടതു കൊടുങ്കാറ്റിലും കെ കെ രമ നേടിയ വിജയം സി പി എമ്മിനെ വല്ലാതെ അലോസരപ്പെടുത്തുമെന്നത് ഉറപ്പ് തന്നെയാണ്. കൊലപാതക രാഷ്ട്രീയം നിയമസഭയിൽ സജീവ ചർച്ചയാക്കാൻ കെ കെ രമയുടെ സാന്നിധ്യം കൊണ്ട് സാധിക്കുമെന്നതും ഉറപ്പ് തന്നെയാണ്. ഇക്കാര്യമാണ് കെ കെ രമ വ്യക്തമാക്കുന്നത്. ഇപ്പോൾ കൊലപാതക രാഷ്ട്രീയത്തിനെതിരെ നിയമസഭയിൽ ശബ്ദമുയർത്തുമെന്ന് കെ കെ രമ പറയുന്നു. വടകരയിലെ ആർ എം പിയുടെ എം എൽ എ സ്ഥാനം പിണറായി വിജയനെ അലോസരപ്പെടുത്തും. ജീവിച്ചിരിക്കുന്ന ടി പി എ സഭയിൽ പിണറായിക്ക് കാണാമെന്നും രമ വ്യക്തമാക്കി. വടകര വിധിയെഴുത്ത് അക്രമ രാഷ്ട്രീയത്തിനെതിരെയുള്ളതാണ്. മനുഷ്യന് ജീവിക്കാനുള്ള അവകാശമാണ് വേണ്ടത്. ടി പിക്ക് സമർപ്പിക്കാനുള്ള വിജയമാണിത്. ഒരാശയത്തെയാണ് സി പി എം ഇല്ലാതാക്കാൻ നോക്കിയത്. എതിരഭിപ്രായം പറയുന്നവരെ കൊന്നുതള്ളുന്നവർക്കെതിരെ പോരാടും. ആർ എം പിയുടെ രാഷ്ട്രീയത്തിന് പ്രസക്തി വർദ്ധിക്കുകയാണെന്നും കെ കെ രമ പറഞ്ഞു. വടകരയിൽ നിന്ന് എൽ ഡി എഫ് സ്ഥാനാർത്ഥി മനയത്ത് ചന്ദ്രനെ പരാജയപ്പെടുത്തിയാണ് രമ ആർ എം പി എം എൽ എ ആയി നിയമസഭയിലേക്ക് എത്താൻ പോകുന്നത്. കഴിഞ്ഞ തിരഞ്ഞെടുപ്പിൽ എൽ ഡി എഫ് സ്ഥാനാർത്ഥി സി കെ നാണു 9511 വോട്ട് ഭൂരിപക്ഷം നേടിയിരുന്നുവെങ്കിൽ രമയുടെ ഭൂരിപക്ഷം 7014 വോട്ടാണ്. 2008 ഒഞ്ചിയത്തെ സി പി എം വിമതർ ചേർന്ന് രൂപീകരിച്ച ആർ എം പിക്ക് ചരിത്രത്തിൽ ആദ്യമായി എം എൽ എ പിറക്കുന്നത് ഇപ്പോഴാണ്. ഇന്ന് ടി പി ചന്ദ്രശേഖരൻ കൊല്ലപ്പെട്ടിട്ട് 9 വർഷം പൂർത്തിയാകുമ്പോഴാണ് കെ കെ രമയുടെ നിയമസഭാ പ്രവേശനം. കൊല്ലപ്പെട്ട് 9 വർഷം കഴിഞ്ഞിട്ടും ടി പി ചന്ദ്രശേഖരൻ സജീവമായി ചർച്ച ചെയ്യപ്പെട്ട തെരഞ്ഞെടുപ്പിൽ വടകര രമയ്ക്കൊപ്പം ചേർന്നു. സ്ഥാനാർത്ഥി പ്രഖ്യാപനം മുതൽ കെ കെ രമയ്ക്കൊപ്പം നിന്ന വടകര അവസാന നിമിഷം വരെ കൂടെ നിന്നുവെന്ന് വിജയം തെളിയിക്കുന്നുണ്ട്. തപാൽ വോട്ട് എണ്ണിത്തുടങ്ങുമ്പോൾ മുതൽ കെ കെ രമ വളരെ മുന്നിലായിരുന്നു. കോഴിക്കോട്ടെ മറ്റ് യു ഡി എഫ് സ്ഥാനാർത്ഥികളൊക്കെ കിതച്ചു മുന്നേറിയപ്പോൾ രമയുടെ ഭൂരിപക്ഷം എല്ലാ ഘട്ടത്തിലും ഉയർന്നു നിന്നു. ഇടയ്ക്ക് 2000-ൽ നിന്ന് ഭൂരിപക്ഷം 450-ലേക്ക് കുറഞ്ഞുവെങ്കിലും അടുത്ത റൗണ്ടുകളിൽ രമ ഭൂരിപക്ഷം തിരിഞ്ഞു പിടിച്ചു. കോഴിക്കോട്ടെ സ്ഥാനാർത്ഥികളിൽ അതിവേഗം ഫിനിഷിംഗ് പോയിന്റിൽ എത്തിയവരിൽ ഒരാളും രമ തന്നെയായിരുന്നു. സി പി എമ്മിനെതിരെ കെ കെ രമ എന്ന കോൺഗ്രസിന്റെ രാഷ്ട്രീയ തന്ത്രമാണ് വടകരയിൽ വിജയം കണ്ടത്. വടകര സീറ്റ് ആർ എം പിക്ക് നൽകാൻ യു ഡി എഫ് തീരുമാനിച്ചപ്പോൾ തന്നെ രമയായിരിക്കണം സ്ഥാനാർത്ഥിയെന്ന് ആവശ്യപ്പെട്ടിരുന്നു. ആദ്യഘട്ടത്തിൽ വിസമ്മതിച്ചുവെങ്കിലും രമ മത്സരിക്കുന്നില്ലെങ്കിൽ സീറ്റ് തിരിച്ചെടുക്കുമെന്ന് കോൺഗ്രസ് കർശന നിലപാടെടുത്തതോടെയാണ് മത്സരരംഗത്തേക്ക് കെ കെ രമ എത്തുന്നത്. ആർ എം പിയുടെയും യു ഡി എഫിൻ്റെയും വോട്ടുകൾക്ക് പുറമെ നിഷ്പക്ഷ വോട്ടുകളും കൂടി ലഭിച്ചതാണ് ഇവരുടെ വിജയത്തിലേക്ക് സഹായിച്ചത്. സി പി എമ്മിന്റെ അക്രമ കൊലപാതക രാഷ്ട്രീയത്തിന്റെ ഇര എന്ന രീതിയിൽ തുടക്കം മുതലേ രമയ്ക്ക് അനുകൂല വികാരം മണ്ഡലത്തിലുണ്ടായിരുന്നു. പ്രചാരണ രംഗത്ത് സ്ത്രീകളുടെ ഉയർന്ന സാന്നിധ്യം വടകരയിലെ ട്രെൻഡ് വ്യക്തമാക്കിയിരുന്നു. സാധാരണ പൊതുപരിപാടികളിൽ ഇല്ലാത്ത വിധത്തിലായിരുന്നു സ്ത്രീ പങ്കാളിത്തം. രാഹുൽഗാന്ധി പ്രചാരണത്തിനിറങ്ങിയതും രമയ്ക്ക് വളരെയധികം ഗുണം ചെയ്തിട്ടുണ്ട്. സി പി എമ്മിന്റെ അഭിമാന പ്രശ്നമായിരുന്ന വടകരയിൽ കോഴിക്കോട്ട് മറ്റൊരു മണ്ഡലത്തിലുമില്ലാത്ത വിധം മുഖ്യമന്ത്രി പിണറായി വിജയൻ 2 തവണ പ്രചാരണത്തിനെത്തിയെങ്കിലും ഫലം കണ്ടില്ല. ലോക്താന്ത്രിക് ജനതാദൾ യു ഡി എഫ് വിട്ട് എൽ ഡി എഫിലെത്തിയപ്പോൾ കഴിഞ്ഞ തവണ യു ഡി എഫ് സ്ഥാനാർത്ഥിയായിരുന്ന മനേത് ചന്ദ്രനായിരുന്നു ഇക്കുറി എൽ ഡി എഫിന്റെ സ്ഥാനാർത്ഥി. കഴിഞ്ഞ തവണ തോൽപ്പിച്ച സ്ഥാനാർത്ഥിക്ക് വേണ്ടി വോട്ട് പിടിക്കാൻ ഇറങ്ങേണ്ടി വരുന്നതിന്റെ പ്രയാസം ഇടതുമുന്നണിയിൽ പലർക്കുമുണ്ടായിരുന്നു. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ വടകരയിലെ 3 തദ്ദേശ സ്ഥാപനങ്ങളിൽ ആർ എം പി യു ഡി എഫ് സഖ്യം ഭരണം നേടിയതിന്റെ അടിസ്ഥാനത്തിലാണ് നിയമസഭാ തെരഞ്ഞെടുപ്പിലും പരീക്ഷണം തുടരാൻ യു ഡി എഫ് തീരുമാനിച്ചത്. 2016 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വടകരയിൽ 3 മുന്നണികൾക്കുമെതിരെ മത്സരിച്ച രമ 20504 വോട്ടുകൾ നേടിയിരുന്നു. അന്ന് എൽ ഡി എഫ് സ്ഥാനാർത്ഥി സി കെ നാണുവിന്റെ വിജയം 9511 വോട്ടുകൾക്കായിരുന്നു. ഇതും സഖ്യം തുടരാൻ യു ഡി എഫിനെ പ്രേരിപ്പിച്ചു. ഈ കണക്കുകൂട്ടലുകൾ വിജയത്തിലെത്തിക്കാൻ കഴിഞ്ഞു എന്നതാണ് യു ഡി എഫിന്റെ ഏറ്റവും വലിയ നേട്ടമായി ഇതിൽ നമുക്ക് കാണാൻ കഴിയുന്നത്. വെബ് ഡെസ്ക് തത്വമയി ന്യൂസ്.